നിനക്കെപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ തോന്നിയില്ലോ? എന്താ പറ? ഞാൻ നിന്നെ എത്ര നേരമായി വിളിക്കുന്നു. എടാ, ഞാൻ നല്ല അച്ഛൻ ടിക്ടോക് വീഡിയോ കണ്ടിരുന്നോ? നീ ഒന്ന് പോയടി. ഇന്നലെ ഇവിടെ നമ്മുടെ കാലിന്റെ എംഡി ഇവിടെ വന്നിട്ടുണ്ട്. ഓഹോ, ഞാൻ കാലത്തെ മുതൽ ഇവിടെ പനിച്ചു വരച്ച് കിടക്കുക. നിനക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നി എന്നെ. മുത്തേ, സോറി. നിന്റെ മുത്തം കിത്തൊന്നും വേണ്ട. നീ ഫോൺ വെച്ചേ. മതി മതി, എനിക്ക് എല്ലാം മനസ്സിലായി. ഫോൺ കട്ട് ചെയ്തോ. ഹലോ. എടാ, ഞാൻ ഫോൺ വെക്കാൻ പറഞ്ഞു ഉടനെ നീ അങ്ങോട്ട് ഫോൺ വെച്ചു അല്ലേ? ആരുടെ നിന്റെ കൂടെ? ക്ഷമ, നിനക്കുള്ള പ്രാന്തല്ലോ തലക്ക്. നീ വീഡിയോ കോൾ ചെയ്തേ. വീഡിയോ കോൾ എടി, ഞാൻ പറയണല്ലോ, മനസ്സിലാവണ്ടോ? എടി, ഞാൻ അത്യാവശ്യമായിട്ട് ഞാൻ ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരിക്കാൻ, എനിക്ക് വർക്ക് ഉണ്ടെന്ന്. നീ കളിക്കല്ലേ നൗഫലെ, വീഡിയോ കോൾ ചെയ്യ്. കരുണം, രൗദ്രം. എന്താണ് നിനക്ക് ഇത്ര താമസം? നിനക്ക് എന്താണ്? ചുറ്റും കാണിച്ചേ. പ്രാന്താണ്. ചുറ്റും കാണിച്ചേ. എടുത്തോട്ട് തിരി. ക്ഷമ, നീ ഇവിടുത്തെ പ്രാന്ത് കേട്ടില്ലേട്ടോ? എടി, നിന്റെ തലക്ക് വല്ല ഓളം ഉണ്ട്? പിന്നെ നാട്ടുകാർക്കൊന്ന് വഴിയിൽ നിൽക്കട്ടെ. ബൊമ്മയായിരുന്നു. ഇതാണ് നിന്നെ ഞാൻ വിളിക്കാം. ഇനി ഞാൻ വിളിക്കാനുള്ള. Bye, bye, bye. പിന്നെ വിളിക്കാം, പിന്നെ വിളിക്കാം. ആ, ഓക്കേ, ബൈ. അമ്മേ ഗായത്രിജി, ഭയങ്കര തലവേദന. കിടക്കായിരുന്നോ? ഓ, പനി എങ്ങനെയുണ്ട്? ഏയ്, ചൂടൊന്നുമില്ലല്ലോ. നല്ല പച്ചവെള്ളം പോലെ ആയിരിക്കണം. പച്ചവെള്ളം? പക്ഷേ ഇത്രയും നേരം കിടപ്പായിരുന്നു, ഭയങ്കര തലക്കനം. നാളെ ക്ലാസ്സിൽ പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. അല്ലെങ്കിലും തലക്കനം എനിക്ക് ഇത്ര കൂടുതലോ? ഞാൻ വന്നില്ലേ? ഇല്ല, പോയി ഒന്ന് കുളിക്കാൻ നോക്ക്. പനി എന്ന് പറഞ്ഞ മൂന്നാല് ദിവസമായി പെണ്ണ്, ക്ലാസ്സിനും പോകാണ്ട്. ഞാൻ ശു ബേബി, ഞാനിപ്പോ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്, ഒന്ന് നോക്കി കണ്ടിട്ട് വിളിക്ക്. ഓ ബൈ. ലോകത്തുള്ള എല്ലാ സെക്യൂരിറ്റിക്ക് തന്നെ പണി. ഇച്ചിരി മാറ്റിയിടിച്ചില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. എന്താണാവോ? ലേശം നീക്കിയിട്ട പിന്നെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങണ്ടേ? ആ കാറ്റഗറി കണ്ട ചീത്ത പറയും. ആരോട് പോവാൻ പറ. മാഡം, നിങ്ങൾ ഇവിടുന്ന് മാറാൻ പോകുന്ന കേട്ടു. എച്ച് എൻ ഡി ഞാൻ ശങ്കർ സാറ് സമ്മതിച്ചില്ലേ? മാറണ്ട, വന്നാ മാറും, അത്രല്ലേ ഉള്ളു. ഇത് ലോക്ക് ചെയ്യണ്ടേ? ഓ, ആര് കൊണ്ടുപോവാൻ? അത് ശരിയാ, നിന്റെ ഈ വണ്ടി കൊണ്ടുപോയി അവന്റെ കഷ്ടമല്ലോ. ഹലോ, ഹലോ, സുഖല്ലേ? ആ ശങ്കർ സാറിന്റെ ഭാര്യ ഫോൺ ചെയ്തില്ല, നല്ല ഫാമിലീസ് വരികയാണെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റ് കൊടുക്കാന്ന് പറഞ്ഞു. ശരിയാ, നിങ്ങളെന്താ മാറാൻ പോണ? ഈ ഫ്ലാറ്റ് കളയല്ലേട്ടാ. നോക്കാം, മാറേണ്ട കാര്യം തീരുമാനിച്ചില്ല. അവര് നമ്മളെ വിളിക്കില്ലല്ലോ. എല്ലാവർക്കും ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പോണം നിർബന്ധമുള്ള പോലെ എനിക്കും അങ്ങനെ തോന്നി. അല്ല പിന്നെ, ഡെയിലി ഇതന്നെ ചോദ്യം. നമ്മളെന്താ വാടക കൊടുക്കാത്ത പോലെ? വേറൊരു കിട്ടാതെ മാറാൻ പറ്റില്ല. കൂടുതലൊന്നും എന്നോട് പറയരുത്, എനിക്ക് ഇത്ര പറയാനുള്ളൂ. വീടൊഴിയാൻ പറ്റില്ല. ഒരു ഹൗസ് ഓണറിന്റെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ ആരാ നിങ്ങൾക്ക് ധൈര്യം തന്നത്? 9 കൊല്ലക്കാലമായി ഇത്രയും വലിയൊരു വീട്, ഇത്രയും തുച്ഛമായ വാടകയ്ക്ക് താമസിക്കാൻ സംബന്ധിച്ച് ഒരു ഹൗസ് ഓണറിന്റെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ചങ്ങൂറ്റമുണ്ടായി? ശരിക്കും ബാക്കി ഇനി 10 ദിവസം ഉണ്ട്. നമ്മളെ ആർക്കും ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. അതിനോട് കണ്ടുപിടിച്ചാ മതി, അല്ലെങ്കിലും നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഒന്ന് ഇറക്കി വിടാൻ പറ്റില്ല. പിന്നല്ലാതെ എടി, ക്ഷമയെന്ന് എനിക്ക് ഈ ഡ്രസ് ഒന്ന് മടക്കി വെച്ചാൽ. ആ കട്ടിലിൽ കൊണ്ട് കൂട്ടിയിട്ടുണ്ട്, കഴുകി ഉണക്കി തരാൻ ആളുണ്ടല്ലോ. ഒന്ന് മടക്കിയെങ്കിലും വെച്ചൂടെ. മടക്കി വെച്ചിട്ട് എന്താ കാര്യം? പിന്നെയും തേച്ചിട്ടല്ലേ ഇടാൻ പറ്റൂ. ഒരൊറ്റ ഇടി വെച്ചോണ്ടല്ലോ. പോ ചേച്ചി. ഞാൻ ആരാ നിന്റെ വേലക്കാരിയോ? വേലക്കാരിയല്ല, വേലക്കാരിയെ പോലെ. അമ്മയുടെ മോളല്ലേ, കിഴുക്കാലൊന്നും നിക്കണ്ട. എന്തായാലും 2 ദിവസം കഴിഞ്ഞാ പോണ്ടതാ. പിന്നെ എന്തിനാ ഇതാരെ ഈ നേരത്ത്? ഡി പോത്തെ, തുറക്കണേന് മുമ്പ് ആരാ നോക്ക്. ഓ, 4 പെണ്ണുങ്ങൾ മാത്രമുള്ള വീടാ. ആരാ? സുഖിക്കാരനാ ചേച്ചി. ഇത്ര പെട്ടെന്ന് എത്തിയോ? ഫുഡ് ഓർഡർ ചെയ്യണ്ടേ? എത്രയായി? 165. ഓക്കെ.
ഞാൻ വേണമെങ്കിൽ എൻ്റെ പേഴ്സണൽ മൊബൈൽ നമ്പർ തരാം. ഇനി ഫുഡ് വേണമെങ്കിൽ എൻ്റെ വിളിച്ചാൽ മതിയാ. എവിടെ ലേഡീസ് മാത്രമല്ലോ അല്ലേ? ഓക്കെ. അവന്റെ നോട്ടം കണ്ടില്ലേ, ഇപ്പൊ കിട്ടുന്ന പോലെയാ. നമ്പർ തരട്ടെ എന്ന് അവന്റെ ഒരു നമ്പർ. നിനക്കിതൊക്കെ ഓർഡർ ചെയ്തോടെ ക്ഷമേ. തീരെ തണി 11:30 ഇപ്പൊ കൊച്ചിയിൽ ഒരു സമയമാണോ? ഇപ്പളാ അഷ്പ വന്നേ. അതെ, ആർക്കെങ്കിലും പൊറോട്ട ബീഫും വേണോ? ഇവിടെ അടുക്കളയിൽ എന്തെങ്കിലും വെച്ചിട്ട് 2-3 ദിവസമായി. ഈ പുറത്തുനിന്ന് തന്നെ വാങ്ങിച്ച് കഴിക്കല്. കിട്ടണ കാശ് മുഴുവൻ ഇങ്ങനെ ചെലവാക്കിക്കോട്ടാ. ആളു നിന്നോടാ. ആരെ കൊണ്ട് പറ്റും കുക്കിയാൻ? നമ്മളൊക്കെ തിരിച്ചു വരുമ്പോ തന്നെ ടയർഡാ. പിന്നെ ഈ പാത്രം കഴുകലാണ് ഏറ്റവും വലിയ പ്രശ്നം. പൊളിച്ചു മോളെ. എന്നാലും ആ തട്ടുകടല്ല ടേസ്റ്റ് വരണില്ല. അല്ലെങ്കിൽ നിനക്ക് അണ്ണാച്ചിയുടെ പൊറോട്ടയെ പിടിക്കൂ. ഹൈജീനിക് ആൻഡ് വെരി സ്പെഷ്യൽ. നിനക്ക് വേണോ കായു? എനിക്ക് വേണ്ട, ഞാൻ കപ്പ് നൂഡിൽസ് കഴിച്ചു. ആന്നോ? എനിക്ക് ഒരെണ്ണം മാറ്റി വെച്ചോ. നാളെ എന്തായാലും കുറച്ച് നേരത്തെ വന്നിട്ട് ചിക്കനോ ബീഫോ എന്തെങ്കിലും വെക്കണം. എത്ര നാളായി? അങ്ങനെയാണെങ്കിൽ നാളെ കുറച്ച് കപ്പയും ബീഫും ഉണ്ടാക്കാൻ ചേച്ചി. അത് പൊളിച്ചു. നീ പോയി വാങ്ങിക്കോ ക്ഷമ മാർക്കറ്റിൽ നിന്ന്. ഞാൻ വാങ്ങിച്ചു വെക്കാം, പക്ഷെ നീ കുക്ക് ചെയ്യണം, എനിക്ക് അടുക്കള പറ്റില്ല. ഓക്കെ ശരി, ഞാനേ കിടക്കാൻ പോവാട്ടാ. മാളു നീ ടി വി ഓഫ് ചെയ്തിട്ട് കിടക്കണേ, ഇന്നലെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അനെ നിനക്കെന്താ ഈടെയായിട്ട് ഉറക്കൊന്നുമില്ലേ? 3-4 മണിക്കൊക്കെ എഴുതി നടക്കണമാണല്ലോ. എനിക്ക് റൂമിൽ കയറി കൊട്ടിയിട്ട് കഴിഞ്ഞാ അകത്താരോ ഉണ്ടോന്ന് പ്രയത്തന പേടിയാ. അതാ ലൈറ്റ് ഓഫ് ആക്കത്ത്. ലൈറ്റ് ഓഫ് ആക്കി എനിക്കും പേടിയാ. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഡോറ് കുട്ടിയിടണ്ടോ? നീ എത്തിയോ ഫ്ലാറ്റില്? ഞാൻ മെട്രോല അടി. അവള് കാറെടുത്ത് നേരത്തെ പോയല്ലോ ഓഫീസിന് ക്യാഷ് വാങ്ങാനായിട്ട്. അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അത് പിന്നെ ഒരിക്കലും എടുക്കാറില്ലല്ലോ. ഒരര മണിക്കൂർ ഞാൻ എത്തും. എന്തായി പോയി ഫ്ലാറ്റിന്റെ കാര്യം? ഞാനിന്ന് 2 പോയി കണ്ടു. വലിയ സൗകര്യമൊന്നുമില്ല, ആകെ ഒരു കുടുസ ഫ്ലാറ്റ്. മാസം 20,000 രൂപയ്ക്ക് ഇത്രയും സൗകര്യമുള്ള ഒരു ഫ്ലാറ്റ് കൊച്ചി നഗരത്തിൽ വേറെ കിട്ടാനുണ്ടാവില്ല. നീ വെറുതെ അന്വേഷിച്ച സമയം കളയേണ്ട കാര്യം. നീ ആ ശങ്കർ സാറിനെ ഒന്ന് വിളിക്കോ മാളു. എന്തിനാ? അയാൾ ഇനി എന്തും പറഞ്ഞു വിളിക്കാനാ? വിളിച്ചാലോ ആള് ഫോണും വെക്കൂല. എന്നാലും നീ വിളിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടാവണേ. ഒരു മാസം കൂടി ചോദിച്ചു നോക്ക്. എല്ലാം എന്റെ നിലയിൽ വെച്ചിട്ട് അവസാനാക്കിയാൽ അവൻ എന്നെ കൊണ്ട് പോകുന്ന പേടി. നീ നേരിട്ട് ചെന്ന് കാര്യം പറഞ്ഞാൽ ചിലപ്പോ നടക്കും. അപ്പൊ ആ കളവൻ എന്നെ കൊണ്ട് പൊക്കോട്ടെ. അല്ലേടി, എന്തായാലും ഞാൻ പോയി കണ്ടു നോക്കാം. ഓക്കെ. നല്ല ആളാ, എന്നെ കൊണ്ട് ഇവിടെ ചേർത്തിട്ട് ഇപ്പൊ കാണാനേ ഇല്ലല്ലോ. ഞാൻ ഇത്ര ബിസി ആയി പോയി. എന്നാലും താൻ ഇല്ലാത്ത ഒരു കുറവ് തന്നെയാ. എന്താ പ്രത്യേകിച്ച്? ഞാൻ സാറിനെ കാണാൻ വന്നതേ ആ ഫ്ലാറ്റിന്റെ കാര്യം പറയാനായിരുന്നു. എന്റെ പൊന്നു മാളു, അതൊഴിച്ച് എന്ത് വേണേലും പറഞ്ഞോ, ഞാൻ നടത്തി തരാം. ഈ കാര്യം പറഞ്ഞ് വീട്ടിൽ എന്നും അടിയാ. അവക്ക് സംശയാന്നേ, ആണുങ്ങളില്ലാതെ നിങ്ങളെ 4 മാത്രമേ എന്തോന്നിനെ അവിടെ താമസിപ്പിച്ചിരിക്കുന്ന അവിടെ സംശയം. ഒരു മാസം കൂടെ നീട്ടിക്കിട്ടിയ മതിയായിരുന്നു. ഇത് എത്രാമത്തെ ഒരു മാസാ? കഴിഞ്ഞ പ്രാവശ്യം നീട്ടി തന്നതിന് അവൾ എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. കാര്യം ഫ്ളാറ്റ് എന്റെ പേരിലാണേലും കൈകാര്യം ചെയ്യുന്ന എല്ലാം അവളാ. ഒക്കത്തില്ല. ഒരു പ്രാവശ്യം കൂടി, ഇനി ഞങ്ങൾ ചോദിക്കില്ല. ഒക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. അതിന് ഗായത്രിയുടെ ഭർത്താവിനെ കൂടെ ഒന്ന് ഒപ്പിടിപ്പിച്ച് അവിടെ സംശയം മാറും. അവക്ക് ഭർത്താവിനും കൂടെ താമസിക്കാനെന്നും പറഞ്ഞല്ലേ ഫ്ളാറ്റ് വാടകയ്ക്ക് എടുത്തത്. ഇപ്പൊ 12 കഴിഞ്ഞില്ലേ, അവളോട് പറ വിളിച്ചോണ്ട് വരാൻ. പിന്നെ എങ്ങോട്ടും പോണ്ട. അല്ലാതെ നടക്കില്ലേ? ഇല്ല, കിളവ് വീണില്ലല്ലേ. ഞാൻ വിചാരിച്ച നിന്നെ കാണുമ്പോഴെങ്കിലും അയാൾക്ക് ഒരു മനസ്സ് മാറ്റം ഉണ്ടാവുന്നു. അയാൾക്ക് ജീവനിൽ നല്ല കൊതിയുണ്ട്. ഭാര്യ നല്ല നല്ല ആനെത്തിയ? ഇല്ല, ഞാൻ വിളിച്ചിട്ട് അവളെ ഫോൺ എടുക്കുന്നില്ല. അവളെ ഇവന്റ് മാനേജറുടെ അടിയിൽ കണ്ട് ഷോടെ കാശ് വാങ്ങാൻ പോയിരിക്കുക. ഞാനൊന്ന് വിളിക്കട്ടെ. ശരി, ഞാനും വിളിച്ചോക്കാം. എടി കൂതറെ, നീ എവിടെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിക്കണേ.